Praise the Lord, Hallelujah. Stotram, 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 Kathavinde. Adiparishuddhamaya Thirunamame Anugrahikkappetta Prabhathathil. വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഹല്ലേലൂയ ഓഗസ്റ്റ് മാസം 3-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 2-ാമത്തെ ദിവസം ഒരുമിച്ച് കൂടി വരുവാൻ, ഒരുമിച്ച് ദൈവവചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചില്ലേ? കൈകളെ ഒന്ന് ഉയർത്തിയിട്ട് സ്തോത്രം പറയാമോ? സ്തോത്രം അബ്ബ, സ്തോത്രം അബ്ബ, സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ? അതിനായിട്ട് നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം, 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ 118-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അതിൻ്റെ ആരംഭവാക്യങ്ങൾ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 4-ാം വാക്യം പറഞ്ഞത് കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, കർത്താവ് എനിക്ക് ഉത്തരമറിയി, വിശാല സ്ഥലത്താക്കി. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം വായിച്ചു, ഞെരുക്കത്തിൽ ഞാൻ കർത്താവിനെ എന്ത് ചെയ്തു? വിളിച്ചപേക്ഷിച്ചു, കർത്താവ് ഉത്തരമറിഞ്ഞു, എന്നെ വിശാല സ്ഥലത്താക്കി. അവൻ ഞെരുക്കം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ മൗനമായിരിക്കരുത്, പിറുപിറുത്തോണ്ടിരിക്കരുത്, കർത്താവിനെ വിളിക്കണം. കർത്താവ് വിളി കേൾക്കും, കർത്താവ് നിങ്ങളെ വിശാലതയിൽ കൊണ്ടുവരും. അതിൻ്റെ 8-ാം വാക്യം പറയാം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ഹല്ലേലൂയ, കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം. അവൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അവൻ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇനി അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങളുടെ ഭവനത്തെ നോക്കി ഡിക്ലെയർ ചെയ്യുക. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും നിറഞ്ഞു കവിയട്ടെ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും നിറഞ്ഞ കവിയട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. അപ്പോൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിനായി സ്തോത്രം. രാത്രി നല്ല ഉറക്കം തരുന്നതിനായി സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായി സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഏത് ആവശ്യത്തിൻ്റെ മുൻപിലാണോ ഇന്ന് പ്രഭാതത്തിലിരിക്കുന്നത്, അതിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ആമേൻ, ഏത് രോഗത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവേ ഇന്ന് അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. ഇമ്മ്യൂണിറ്റിയുടെ കുറവ് മുഖാന്തരം ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ഇമ്മ്യൂണിറ്റി പവറിലേക്ക് കടന്നു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഇമ്മ്യൂണിറ്റി പവർ കൂടട്ടെ. ആ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസികളെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതുപോലെ ഗൗട്ടിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഗൗട്ട് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ ജോയിൻ്റുകളും ഫ്രീ ആകട്ടെ. ആ അസ്വസ്ഥതകൾ മാറട്ടെ. നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കഥാ കൂടുതൽ ആരോഗ്യത്തിനായിട്ട് സ്തോത്രം. ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്നവർ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ നേരായ വഴിയിൽ സഞ്ചരിക്കട്ടെ. അവർ അഡ്മിഷൻ്റെ കാര്യത്തിൽ ദൈവഹിതമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവായിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഡ്മിഷൻ്റെ കാര്യമോർത്ത്, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യമോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്യണമേ. ഈ ദിവസങ്ങളിൽ ദൈവിക ഇടപെടൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ. ദൈവമഹത്വം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. കൂടാതെ കർത്താവെ, മറ്റു ഭാരത്താലും പ്രയാസത്താലും കഴിയുന്ന എല്ലാവരും വിടുവിക്കണം. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന 2-ാം ദിവസം അനുഗ്രഹപൂർണ്ണമാക്കി തരും. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കും തൻ്റെ മക്കൾക്കായി സ്തോത്രം.
കഥാവിനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. കഥാവെ അങ്ങയുടെ അഭിഷേകത്താൽ അവരെ നിറയ്ക്കണം, അങ്ങയുടെ ശക്തി കൊണ്ട് അവരെ പൊതിയണം, അവരുടെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ആക്കണം, പുതിയ എണ്ണ അവരെ തേപ്പിക്കണം. കഥാവെ വൈകിട്ട് തക്ക സമയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കണം. ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പോലും സമയത്തിന് പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. തക്ക സമയത്ത് പങ്കെടുക്കുവാൻ സാഹചര്യം യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. കഥാവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഥാവിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ ഉപവാസം രണ്ടാം ദിവസമാണ്. അമേൻ. മറക്കരുത്, പകൽക്കാലം പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, വചനം കേൾക്കണം, ആരാധിക്കണം. എന്നും നോർമൽ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അധികമായി കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യണം. കാരണം സാധാരണ ദിവസങ്ങളിൽ ഉപവാസ ദിവസങ്ങളല്ല, എന്നാൽ ഉപവാസ ദിവസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ എന്നും വായിക്കുന്നതിനേക്കാൾ അധികമായി ദൈവവചനം ധ്യാനിക്കണം, എന്നും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായി പ്രാർത്ഥിക്കണം, എന്നും ആരാധിക്കുന്നതിനേക്കാൾ അധികമായി ആരാധിക്കണം. എന്നിട്ട് വൈകിട്ട് തക്ക സമയത്ത് ഇന്ത്യൻ സമയം 9:30 ജോയിൻ ചെയ്യുക. അമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ അറിയാം അത് അനുഗ്രഹമായിരുന്നു, അങ്ങനെയെങ്കിൽ ഇന്നും അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് രോഗികൾക്ക് വേണ്ടി സ്പെഷ്യലി പ്രാർത്ഥിക്കും. 15 മിനിറ്റ് സമയം മാറ്റിവെച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അറിയിക്കുക, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് യെശയ്യാവിൻ്റെ പുസ്തകം 43:19 വാക്യമാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്കായി തന്നിരിക്കുന്ന വാഗ്ദത്തം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്തോ പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്നാ ചെയ്യാൻ പോകുന്ന? കർത്താവ് പുതിയത് നമുക്ക് വേണ്ടി ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവ് എപ്പോഴും പുതിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ 2022 ഓഗസ്റ്റ് മാസം വിശ്വസിക്കണം, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു പുതുമ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, ഒരു ന്യൂനെസ് നമ്മുടെ ലൈഫിലുണ്ടാകും. അത് അപ്പം പുതിയത് ചെയ്യുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു. ഈ വർഷം, ഈ മാസം അതാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആലോചന. അപ്പം നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പുതിയത് ചെയ്യും. കുടുംബജീവിതത്തിലൊരു പുതുമ തരും, കുഞ്ഞുങ്ങളിലൊരു പുതുമ, അവരുടെ സ്വഭാവത്തിലൊരു പുതുമ, അവൻ ശരീരത്തിലൊരു പുതുമ, അവൻ പ്രവർത്തനരഹിതമായിരിക്കുന്ന അവയവങ്ങളൊക്കെ പുതുക്കിത്തരും. വിശ്വസിക്കുക, അവൻ നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ഫൈനാൻസിലൊക്കെ ദൈവീകമായ ഒരു പുതുമ നിങ്ങൾ പ്രതീക്ഷിക്കണം. അത് കർത്താവ് നമുക്ക് തരുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ? പുതിയത് ചെയ്യുവാൻ. അപ്പം ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം, കർത്താവെ അങ്ങ് ഇന്ന വിഷയത്തിൽ പുതിയത് ചെയ്യണം. അവൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ, വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, മറ്റിടവേളകളിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന പുതിയ കാര്യങ്ങൾക്കായി സ്തോത്രം. അവൻ പഴയത് പെയിൻറ്റ് ചെയ്ത് തരികയല്ല, പഴയത് റിപ്പയർ ചെയ്ത് തരികയല്ല, പഴയത് എന്നാ ചെയ്യും, മാറ്റി പുതിയത് നമുക്ക് കർത്താവ് തരും. അവൻ കൊച്ചിൻ്റെ സ്വഭാവം അവൻ പുതുക്കാൻ പോവുക, അവൻ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന സ്വഭാവം മാറ്റി അവൻ പുതുക്കം പ്രാപിക്കുന്നു, അവൻ്റെ സ്വഭാവത്തിലൊരു പുതുമ തരും. ഹാലലൂയ, ഹാലലൂയ. ആരോഗ്യത്തിലൊരു പുതുമ തരും, ശരീരത്തിലൊരു പുതുമ തരും, അവയവങ്ങൾക്കൊരു പുതുമ തരും. വിശ്വസിച്ചാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അതാരംഭിക്കും. വിശ്വാസത്തോടെ പറയണം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹൃദയം കൊണ്ട് ഇത് വിശ്വസിക്കണം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പുതിയത് ചെയ്യും. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം പറയാം. ആമേൻ. കർത്താവ് എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഇതൊക്കെയാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പുതിയത് ചെയ്യുമെന്ന് നമ്മൾ കേട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വിശ്വസിക്കണം. ഹാലലൂയ. 2, അത് നമ്മുടെ വാകൊണ്ട് പറയണം, കർത്താവ് ഈ മാസം പുതിയത് ചെയ്യും. ഭാര്യ ഭർത്താവിനോട് പറയണം, കുഞ്ഞുങ്ങളോട് പറയണം, കുടുംബത്തിൽ നിന്ന് പറയണം, സഭയിൽ പറയണം, ലോകവ്യാപകമായി കർത്താവ് സഭയ്ക്കൊരു പുതുമ തരും. വിശ്വാസത്തോടെ പറയണം. ഹാലലൂയ. ശുശ്രൂഷയിൽ ഒരു പുതുക്കം തരും. ഹാലലൂയ. അവൻ നിറവ്, ഒരു പുതിയ നിറവ് തന്ന് അനുഗ്രഹിക്കും. കൃപാവരങ്ങളിൽ ഒരു പുതുക്കം തരും. അവൻ എല്ലാ കാര്യത്തിലും ഒരു പുതുക്കം, പ്രാർത്ഥനാ രീതിക്ക് ഒരു പുതുക്കം, വചനം ധ്യാനിക്കുന്ന കാര്യത്തിൽ ഒരു പുതുക്കം വരും. അത് വിശ്വാസത്തോടെ നമ്മൾ പറയണം. 3, അത് കാണണം വിശ്വാസ കണ്ണാൽ. അബ്രഹാം കണ്ടതുപോലെ കണ്ണുകൾ അടച്ചിരുന്ന് പുതിയത് കർത്താവ് ചെയ്യുന്നത് കാണണം. ഹാലലൂയ. പുതിയത് ചെയ്യുന്നത് കാണണം, പുതിയത് ചെയ്യുന്നത് കാണണം. ആമേൻ, ആമേൻ. അത് നമ്മൾ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്നാ? ഇത് പുതുമയുടെ മാസമാണ്. ന്യൂനെസ്, പുതിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ 2022 ഓഗസ്റ്റ് മാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സകല കാര്യങ്ങളിലും അങ്ങയുടെ പുതുമയുണ്ടാകുന്നതിനായി സ്തുതി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ആ സകലത്തിലും ഒരു പുതുമ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ.
കഥാവ് ചെയ്ത പ്രവൃത്തികൾക്ക് നന്ദി, അത്ഭുതത്തിന് നന്ദി, പുതിയ കാര്യങ്ങൾ ചെയ്തതിനായി, അത് ആരംഭിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്തമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ വൈകിട്ട് മറക്കണ്ട, ഇന്ത്യൻ സമയം രാത്രി 9:00. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.